നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വജീനയ്ക്ക് ഉണ്ടാകുന്ന ദുർഗന്ധം, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതെന്തെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണമാണോ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടും ദുർഗന്ധം ഉണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നു പറയുന്നത് നമ്മുടെ ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ വജീന ഭാഗത്ത് ജലാംശത്തിൻ്റെ അളവ് ഉണ്ടെങ്കിൽ അവിടെ ദുർഗന്ധം ഉണ്ടാവാം. അതുപോലെ തന്നെ സമീപകാലത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ആ ഒരു സമയത്ത് കഴിച്ച ഭക്ഷണത്തിൻ്റെ ആ ഒരു സ്മെല്ല് കൊണ്ട് ആ ഭാഗത്ത് ദുർഗന്ധം ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മരുന്ന്, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യനില, അതുപോലെ തന്നെ നമ്മൾ ആർത്തവം അടുത്ത ആളാണെങ്കിലും അല്ലെങ്കിൽ ആർത്തവം സംഭവിച്ചിരിക്കുന്ന സമയമാണെങ്കിലും അല്ല ഓവുലേഷൻ നടക്കുന്ന സമയമാണെങ്കിലും ഒക്കെ ഈ ഒരു ഭാഗത്തെ സ്മെല്ലിന് വ്യത്യാസം സംഭവിക്കാം. കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഓരോ ഹോർമോൺ ചേഞ്ചിൻ്റെയും അടിസ്ഥാനത്തിൽ ഇതിൻ്റെ സ്മെല്ല് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ രൂക്ഷഗന്ധത്തിലേക്ക് വരികയും അല്ല നോർമലായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് രോഗം കൊണ്ടിട്ടല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിച്ച ഭക്ഷണം അടക്കമുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് വജീനയ്ക്ക് സ്മെല്ല് ഉണ്ടാകുന്നത്. ചില സമയങ്ങളിൽ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോഴും വജീനയുടെ സ്മെല്ലിന് മാറ്റങ്ങൾ വന്നേക്കാം, രൂക്ഷഗന്ധത്തിലേക്ക് മാറിയേക്കാം. അതും ഹോർമോൺ ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നല്ല രീതിയിൽ ക്ലീൻ ചെയ്താലും ചില സമയങ്ങളിൽ സ്മെല്ലുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. എങ്കിൽ ഈ സ്മെല്ലിനോടൊപ്പം തന്നെ ഡിസ്ചാർജിന് കളർ ചേഞ്ചോ അല്ലെങ്കിൽ ചൊറിച്ചിലോ വേദനയോ പുകച്ചിലോ ഒക്കെ ഉണ്ടാവുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമുണ്ട്. അത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിരിക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ഒരു പ്രശ്നം ടെൻഷൻ ആക്കേണ്ട കാര്യമൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോ മറ്റൊരു ടോപ്പിക്കായി വരുന്നത് വരെ താങ്ക് യു.